ജീവിതത്തിന്റെ കഥകേറ്റ കരയാണല്ലോ. ഈ ജീവിതത്തിന്റെ സന്ദേശത്തെ സമകാലിക ദർപ്പണത്തിലൂടെ ശ്വാന സൗന്ദര്യ പ്രദർശന മത്സരത്തിന് സമ്മാനമോഹിച്ച് കുമരേനിയ പട്ടിക്കുഞ്ഞുങ്ങളെ മടിത്തട്ടിലിരുത്തി പാലൂട്ടുന്ന പട്ടണത്തിലെ കൊച്ചമ്മമാരുടെ ഫെമിനിസത്തിന്റെ വഴിയിലൂടെ നടക്കുന്ന കോൺക്രീറ്റ് സൗദത്തിൽ നിന്ന് രാജകീയ നൗകയിലേറി പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ പിന്നാമൃതങ്ങളുടെ സുഖം തേടി അലയുന്ന റിയാലിറ്റി ഷോകളുടെ ചാനലിന്റെ വ്യവിധാന സംസ്കാരത്തിൽ സ്വന്തം മക്കളെ പറഞ്ഞു വിടുന്ന ഏതിന്റെ കൂട്ടാട്ടത്തിനും കടന്നു പോകുന്ന പെണ്ണേ, കാസർഗോഡ് നടക്കുന്ന ആഡംബര കല്യാണത്തിന്റെ മൈലാജ് കല്യാണത്തിന്റെ തലേരാത്രിയില് പർദ്ദയിട്ടിട്ട് ഡാൻസ് കളിക്കുന്ന കാസർഗോട്ട പെണ്ണുങ്ങളുടെ വീഡിയോ യൂട്യൂബില് വൈറലല്ലേ? ആഡംബരത്തിന്റെ വിവാഹ ചന്തയില് മാത്സര്യ ബുദ്ധിയോടെ കോടികൾ എറിഞ്ഞ് പകട കളിക്കുന്ന സമുദായത്തിന്റെ ആൾബഹാരത്തിന്റെ നടുവിൽ പർദ്ദയിട്ടുകൊണ്ട് സംസ്കാരത്തിന്റെ ശൂന്യത കാണിക്കുന്ന തന്റെ ശരീരം മുഴുവന് മഞ്ഞിന്റെ മുമ്പിൽ തളർന്നു കൊടുക്കുന്ന കാസർഗോഡ് പെണ്ണിനെ കണ്ടുക്ക എന്ന് പറഞ്ഞിട്ട് കണ്ടിക്കാൻ പോകുന്ന എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, അല്ലാഹു പെണ്ണിന് നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം നാളെ മരിച്ചിട്ട് പടച്ചറപ്പിന്റെ പരലോകത്ത് പോയി നിൽക്കുമ്പോ അല്ലാഹു അല്ലാഹു നീ തുറന്നിട്ട് നിന്റെ കാല്, നീ തുറന്നിട്ട് നിന്റെ മുഖം, നീ തുറന്നിട്ട് നിന്റെ തല, എല്ലാ പടച്ചറപ്പിന്റെ മുമ്പിൽ നിനക്കെതിരെ സാക്ഷി പറയുമ്പോ ഇവളെന്നെ തുറന്നിട്ട് നടന്നടാ ആര് പറയുമ്പേ, പലപ്പോഴും ഇവളെന്റെ അങ്ങികളൻ മുട്ടിന് മുകളിലോട്ട് കാണിച്ചു കൊടുത്തവളാ. അവളുടെ മുഖത്തിരിക്കുന്ന നാവ് പറയും അല്ലാഹു ഇവൾ അന്യ പുരുഷന് വേണ്ടി അണിഞ്ഞൊരുങ്ങി നടങ്ങവളാ. പറയില്ല കയ്യും കാലും എതിരെ സാക്ഷി നിൽക്കുമ്പോ ആ സമയത്ത് പടച്ചറപ്പിന് മുമ്പിൽ അല്ലാഹുവേ നീ എന്നോട് മറക്കാൻ പറഞ്ഞ വലായുദീന സീനത്തഹുന്ന നീ മറക്കാൻ പറഞ്ഞല്ല മറന്നു നടന്നവളാണ്. എന്റെ ഈ ശരീരം ഒരന്യ പുരുഷൻ കണ്ടിട്ടില്ലെന്ന് പറയാണ് നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ ഏത് പെണ്ണിന് വെടിയുണ്ടോ അവളാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യവതിയെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഇവിടെ നിങ്ങൾ പറയും ഉസ്താദെ കാലഘട്ടം ഇതല്ലേ, കാലം ഇതല്ലേ, മുടി പുതച്ച് നടക്കാൻ പറ്റുമോ? അത് പറയുന്ന പെങ്ങളോട് പെങ്ങളെ ഈ സമയത്താണ് നിന്റെ ഈമാന്റെ പവർ കാണിക്കേണ്ടത്, ഇപ്പോഴാണ് ഈമാന്റെ പവർ കാണിക്കേണ്ടത്. അല്ലാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് നിങ്ങളുടെ വസ്ത്രവിധാനത്തിൽ ശ്രദ്ധിക്കണം, വസ്ത്രവിധാനത്തിൽ ശ്രദ്ധിക്കണം. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മൂന്ന് വിഭാഗം ആളുകൾ നാളെ പരലോകത്തവന്റെ മുഖത്തല്ലാഹു നോക്കുകയില്ല. വാക്കുവീട് ദിവസം പഠനയിൽ പ്രസംഗിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ലെന്ന പരാതി വേണ്ട. മൂന്ന് വിഭാഗം ആളുകൾ നാളെ പരലോകത്തെ റബ്ബിന്റെ മുമ്പിൽ പേടിച്ചു വളച്ചു നിൽക്കുമ്പോ മുട്ടുകാല് കൂട്ടിയിടിച്ചിട്ട് ജബ്ബാറായ കഹാറായ റബ്ബിന്റെ മുമ്പിൽ പേടിച്ച് രണ്ട് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ നരകത്തിന്റെ മുമ്പിൽ കാത്തു നിൽക്കുമ്പോ മൂന്ന് വിഭാഗം ആളുകളുടെ മുഖത്തേക്ക് പോലും റബ്ബ് നോക്കില്ല. നിന്റെ റബ്ബിന്റെ നോട്ടം ഉണ്ടാവില്ല. റബ്ബിന്റെ നോട്ടം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് കിട്ടിയിട്ട് കാര്യമെന്താ? മൂന്ന് വിഭാഗം ആളുകൾ കാസർഗോഡ് പെണ്ണ് വിചാരിക്ക് ഇപ്പൊ ഇതൊക്കെ പറയുന്നതെന്തിനാ? ഞങ്ങൾ മുഴുവനെ പറഞ്ഞിട്ട് വന്നവരല്ലേ, മുഖം മറച്ചവളല്ലേ, തലമറച്ചവളല്ലേ, എല്ലാ പെണ്ണിനും
പെണ്ണും പറയാണ്. പക്ഷേ കല്യാണത്തിന്റെ വീട്ടിൽ നിന്റെ വേഷമേടാ പറയുവണ്ണേ. വധുവിന് വരുമ്പോ എല്ലാവർക്കും പുറുക്കയുണ്ട്, എല്ലാവർക്കും പറയുണ്ട്. പക്ഷേ വീട്ടിലെ കല്യാണം നടക്കുമ്പോ അന്യ പുരുഷനാക്കുന്ന യാത്ര ചെയ്യുമ്പോ ആ സമയത്ത് നിന്റെ വേഷമേടാ. കല്യാണ വീട്ടിലും അന്യ പുരുഷന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നീ മിടിയും ടോപ്പുമിട്ട് ശരീരം തുറന്നിടുന്ന വസ്ത്രമിട്ടിട്ട് വാഗവിയുടെ വാതിൽ കേൾക്കാൻ വരുമ്പോ പള്ളിക്കരമുരിയാരെ വാതിൽ കേൾക്കാൻ പോകുമ്പോ പറഞ്ഞിട്ടിട്ട് കാര്യമെന്താ? ആ പറഞ്ഞ കൊണ്ട് നിനക്ക് എന്ത് കിട്ടാനാ? അല്ലാത്ത സമയത്ത് ഹറാമിന്റെ വസ്ത്രം ധരിച്ചിട്ട് വാതിന് മാത്രം പറഞ്ഞിട്ടാൽ എന്ത് കിട്ടാനാ? തടവ ചോദിച്ചത് പോലെ ഇരുമ്പിഞ്ചുലക്ക വിടുങ്ങി എന്നാൽ പിന്നെ ചുക്കിന്റെ വെള്ളം അതിനു മതിയോ പൊന്നേ? ഇരുമ്പിൻ്റുലക്ക വിടുങ്ങി എന്നാൽ പിന്നെ ചുക്കിന്റെ വെള്ളം അതിനു മതിയോ പൊന്നേ? ഇരുമ്പിന്റെ ഉലക്ക വിഴുങ്ങിയിട്ട് ചുക്കിന്റെ കഷായം കുടിച്ച പൂ വാതിന് മാത്രം പറഞ്ഞിട്ട് എന്താ കഥയുള്ളത്? അല്ലാത്ത സമയത്ത് എന്താ വേഷം? അതല്ലേ പ്രധാനം? അല്ലാത്ത സമയത്ത് വാതിന് വരാത്തപ്പോ പള്ളിക്ക് പോകാത്തപ്പോ ആ സമയത്ത് നിന്റെ വേഷം അതല്ലേ? ആ സമയത്തൊക്കെ ഹറാമ് ചെയ്യുക എന്നിട്ട് വതുക്ക് വരുമ്പോ പറഞ്ഞ ഇടുക ഇരുമ്പിന്റെ ഉലക്ക വിഴുങ്ങി എന്നാൽ പിന്നെ ചുക്കിന്റെ വെള്ളം അതിനു മതിയോ പൊന്നെ എന്ന് തഴവോസ്ഥ ചോദിച്ചു. അള്ളാഹു ബോധം തരട്ടെ. നാളെ മൂന്ന് വിഭാഗം ആളുകൾ പരലോകത്ത് നിന്ന് അള്ള മുഖത്ത് ഒരു നോക്കൂല. മൂന്ന് പേർ പറഞ്ഞരട്ടെ. വേണ്ട, നിർത്തണോ? പറഞ്ഞരണോ? ഒന്നേ അല്ലാണ്ട് റസൂല് പറയാ, അല്ലാഹു പറയാ, വമ്രത്തിന് മുത്തറച്ചില. ആണിന്റെ വേഷം കെട്ടിയ പെണ്ണ് ഒന്ന് നിന്റെ മുഖത്ത് റബ്ബ് നോക്കില്ല. ഒന്ന് ആണിന്റെ വേഷം കെട്ടിയ പെണ്ണ് ഇന്ന് മിക്കവാറും പെണ്ണിന്റെ വേഷം ആണിന്റെ വേഷമാ. ടീസും ടീഷർട്ടും ഇട്ടിട്ട് കലാലയത്തിന്റെ പ്രേമസല്ലാപത്തിന്റെ നിത്യകുടീരമായ വാഗവനത്തിന്റെ ചുവട്ടിലൂടെ ഒരു ലോലമായ ടീഷർട്ടും ജീൻസും ധരിച്ചിട്ട് ടീഷർട്ടിന്റെ പുറകു ഭാഗത്ത് ഈ വസ്ത്രത്തിന്റെ ഇരിഞ്ഞാ പരിപൂർണ നഗ്നയാണ് എന്ന് എഴുതിക്കൊണ്ട് നടക്കുന്ന പെണ്ണ് അല്ല പറയാ വമ്രത്തിന് മുത്തറച്ചില. ആണിന്റെ വേഷം കെട്ടിയ പെണ്ണ് ഇന്ന് മിക്കവാറും തുണിക്കടകളിൽ പെണ്ണിനൊരു വേഷമുണ്ട്. ചുരുട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന ഒരു സാധനം എടുത്തിട്ട് കാലുമേനങ്ങളെ കയറ്റിയിട്ടാൽ അവളുടെ തുണയുടെ മാംസം ഭാഗം മുഴുവനും കാണുന്ന ടൈറ്റായി കിടക്കുന്ന ഒരു സാധനം. എന്താ എന്റെ പേര്? എന്താ എന്റെ പേര്? നിങ്ങൾ വാവളിച്ചിരുന്നു മേടിച്ചു കൊടുത്ത് ഇടിയിപ്പിച്ചിട്ട്. അതിന്റെ പേര് ലെഗിൻസ് എന്നാണ്. ശരീരത്തോട് കടിച്ചു പിടിച്ച് കിടക്കുന്ന ലെഗിൻസ് തനി ഹറാമാ. ഇപ്പൊ എല്ലാത്തിനെയും തല കുനിഞ്ഞു. ഞാൻ നിങ്ങളെ സുഖിപ്പിക്കാൻ വന്നല്ല. നിങ്ങളോട് കബറ് പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ പോകാം. അങ്ങനെ നിങ്ങളെ സുഖിപ്പിക്കാൻ വന്ന ആളല്ല ഞാൻ. ഞാൻ എന്നെ സംബന്ധിച്ചോളം, പണ്ഡിതരെ സംബന്ധിച്ചോളം, പള്ളിക്കര ഖത്തീബിന് പിന്നെ എന്താ പറയാൻ കാര്യം? പള്ളിക്കര ഖത്തീബിന്റെ ജോലിയാ. നിങ്ങളിപ്പോ വാതു പറഞ്ഞിട്ട് ഇത് പറയാം, ഞങ്ങളുടെ കച്ചവടം ഇല്ലാതാക്കണ തുണിക്കച്ചവടക്കാരൻ ചിന്തിക്കണ്ട. നമ്മൾ വാതു പറയുന്ന രണ്ട് കാര്യത്തിനാണ് കാലു മൈതര തന്നിൽ അറബിക്കും ഖുർആനും. എന്തിന് നിങ്ങൾ വളരെ പറയുന്നു എന്ന് പ്രവാചകന്മാരോട് ചോദിച്ചപ്പോ മുഹലിക്കും ആ തെറ്റ് ചെയ്യുന്നവരെ അല്ല നശിപ്പിച്ചോട്ടെ, നിങ്ങൾക്ക് എന്ത് വളരെ പറയണമെന്ന് ചോദിച്ചപ്പോ പ്രവാചകന്മാര് പറഞ്ഞൊരു മറുപടി കാലു മഴതിറത്തന്നില റബ്ബിക്കും, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബിനോട് സമാധാനം പറയണ്ടേ? വലഅല്ലഹും യത്തക്കുന്ന ഇത് കേട്ടിട്ട് ഒരാൾ നന്നായാലോ? അതുകൊണ്ട് പെങ്ങളെ ഒരു ടൈറ്റായ ഒരു ഒരു സാധനം പേര് നേരത്തേക്ക് സാധനങ്ങൾ ഇപ്പൊ വസ്ത്രശാലയിൽ ചുരുട്ടി വെച്ചിരിക്കുക. ആകെ ഒരു ബലൂണിന്റെ അത്രേ ഉള്ളൂ. അത് കാലുമേലിങ്ങോട്ട് വലിച്ചു കയറ്റിയിട്ടാൽ അവളുടെ കാലിന്റെ മുഴുവനും വടിവ് വെളിയിൽ കാണും. ആ സാധനം തനി ഹറാമാണ്. ഇനി അതിന്റെ മുകളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. അകത്തിടുന്ന വസ്ത്രമല്ലേ നീ പറയുന്നത്? വെളിയിൽ അതിടുക എന്നിട്ട് ഒരു ഇവിടെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ലേ? ഇല്ലേ? ഇത് മദീനയാണോ പറഞ്ഞാണോ? അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹ് ഇല്ലെങ്കിൽ അൽഹംദുലില്ലാ, വരാതിരിക്കാം. പക്ഷേ അതൊക്കെ നമ്മൾ വെളിയിൽ കാണുന്നതിനപ്പുറം ഒത്തിരി ഉണ്ട്. അത് ആണുങ്ങളും ടൈറ്റായ ബ്രാൻഡഡ് ആണുങ്ങൾക്കും ഹറാമാണ്. ശരീരത്തിന്റെ വടിവ് കാണിക്കുന്ന വസ്ത്രം ആണിനും ഹറാമാണ്. കാരണം അത് കാണുന്ന ഒരാൾക്ക് വേറെന്തെങ്കിലും തോന്നണം. ചെറുപ്പക്കാരെ പാൻഡ് കണ്ടിട്ടില്ലേ? ഈ ശരീരത്തെ ഇങ്ങനെ പിടിച്ചു കിടക്കും. അതെങ്ങനെ കേട്ടിരുന്നു ഞാൻ ചിന്തിക്കാം. നീ പി വി സി പൈപ്പ് ചൂടാക്കണ മാതിരി ചൂടാക്കിയിട്ടൊക്കെ ഇത് പോകും. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു വംറത്തിൻ മുത്തറജ്ജില, ആണിന്റെ വേഷം കെട്ടുന്ന പെണ്ണ് പടച്ചിറപ്പ് മുഖത്ത് നോക്കൂല. സമയമില്ലല്ലോ മനുഷ്യന്മാർ.
ഉണ്ടാ നിങ്ങളുടെ വാതിൽ ഒന്നും തീരു, എന്റെ വാതിൽ ഒന്നും തീരൂല. നാളെ മഞ്ചേരിയില ഇന്നലെ തളിപ്പറമ്പ്. മനുഷ്യനല്ലേ വാള് പറയണ ഒരു അതിരില്ലേ? എന്തെന്നാ പറയാ, ഇതൊക്കെ ഫുൾ പവർ വാളാണ്. ഞാൻ ഇങ്ങനെയൊന്നും ഇപ്പൊ പറയാറുണ്ടായില്ല. ഇപ്പഴ വീണ്ടും തുടങ്ങി. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ, അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. രണ്ടാമത്തെ ആൾ ഒന്ന വമ്രാത്തുൻ മുത്തറജ്ജില, ആണിന്റെ വേഷം കിട്ടുന്ന പെണ്ണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഹദീസ് നിങ്ങൾ ഓർക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് വിഭാഗം ആളുകൾ എന്നെ കാണാതിരിക്കട്ടെ. ഒന്ന് നിസാഉൻ ഖാസിയാത്തുൻ ആരിയാത്തുൻ മാഇലാത്തുൻ മുമീലാത്തുൻ, ചാഞ്ഞും ചരിഞ്ഞ് നടക്കണ പെണ്ണ്. അതാരാ? ചാഞ്ഞും ചരിഞ്ഞ് നടക്കണ പെണ്ണ്. ആ പെണ്ണ് ഏതെന്നറിയണമെങ്കിൽ ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ ചെരുപ്പ് കടയിൽ പോകണം. അവിടെ ഹീലുള്ള ഒരു ചെരുപ്പ് കാണും, ഇത്രയും പൊക്കുണ്ടാവും, ഇത്രയും പൊക്കം. ആ സാധനം ഈ പെണ്ണ് കയറ്റി ഇട്ടാൽ അവൾക്ക് ബാലൻസ് കിട്ടൂല. ഒന്ന് ചെരുമ്പോ ഇങ്ങോട്ട് പോകും, അടുത്ത ചവിട്ടുമ്പോ ഇങ്ങോട്ട് പോകും. അതാണ് മയിലാത്തിന് മുമീലാത്തി, ചാഞ്ഞും ചരിഞ്ഞും. ചാഞ്ഞും ചരിവണം ഇങ്ങനെ ആരും നടക്കും, ഇങ്ങനെ നടക്കോ? നമ്മളൊരു പുതിയ ലോകത്ത് ചിന്തിക്കുമ്പോ ഹീരു അല്ലാതെയുള്ള ചെരുപ്പ്, അതും ഇട്ടിട്ട് ഈ ടൈറ്റുള്ള ജീൻസ് ഇട്ട് ഒരു ടീഷർട്ട് ഇട്ടിട്ട് ഒരു പെണ്ണ് നടക്കണം. നമുക്ക് ഈ പറാൻ പോണ താറാക്കോഴി നടക്കണ മാതിരി. നിങ്ങൾ ഇത് കേട്ടിട്ട് ചിരിക്കണ്ട, നിങ്ങളിപ്പോ കാര്യം ഞാൻ അടുത്ത മൂന്നാമത്തെ ആളെ പറഞ്ഞുതരാം. നിങ്ങൾ കൂടുതൽ ചിരിക്കൊന്നും വേണ്ട. പെണ്ണുങ്ങളെ പറഞ്ഞപ്പോ എന്താ ചിരി? നിങ്ങൾ കൂടുതൽ ചിരിക്കണ്ട. രണ്ടാമത്തെ ആളാരാശ മേടിക്കുന്ന ആളുകൾ, പലിശയുടെ കച്ചവടം നടത്തുന്നവർ, പലിശയുടെ വ്യവസായം നടത്തുന്നവർ, പലിശയുമായി ബന്ധപ്പെട്ടവർ, നാളെ പരലോകത്തവന്റെ മുഖത്തേക്ക് റബ്ബ് നോക്കില്ല. പലിശയുമായി ബന്ധപ്പെട്ടവർ, പലിശ വെച്ചിട്ട് ജീവിക്കുന്നവർ, അള്ളാഹു ബോധം തരട്ടെ, അള്ളാഹു ബോധം തരട്ടെ. നാട്ടില് നിനക്ക് പ്രതാപം ഉണ്ടായേക്കാം, പലിശ കാശ് കൊണ്ട് നിനക്ക് ഏറ്റവും നല്ല കാറും വീടും ഉണ്ടായേക്കാം, ആളുകൾ നിന്നെ അത്ഭുതത്തേക്ക് നോക്കിയേക്കാം, പക്ഷേ നാളെ പണച്ചെറുപ്പ് നിന്റെ മുഖത്ത് നോക്കില്ല. പലിശ നിന്നേക്കാൾ നല്ലൊരു പന്നിക്കാട്ടൻ ഭിന്നനാണ്. ആ പലിശ എത്രയോ ഒരുക്കപ്പെട്ടതാണ്. നാളെ പരലോകത്തെ ഏറ്റവൻ ഗതിയില്ലാത്തവരാരാണ് നബിയെ എന്ന് ചോദ്യം ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, പരലോകത്തെ ഏറ്റവൻ ഗതികെട്ടവർ പലിശയുമായി ബന്ധപ്പെട്ടവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു കാക്കട്ടെ. പടച്ചെറുപ്പ് മുഖത്തേക്ക് നോക്കാത്ത മൂന്നാമത്തെ ആളുകൾ, പെണ്ണിന്റെ വേഷവിധാനം പറഞ്ഞ പെണ്ണ് മുഖത്ത് നോക്കി ചിരിച്ചവരെ, മൂന്നാമത്തെ ആള് മൂന്നാമത്തവൻ എന്ന് പറഞ്ഞാൽ നിന്റെ ഭാര്യയും പെണ്ണുക്കളും അല്ലാഹ് കിട്ടപ്പെടാത്ത രീതിയിൽ ജീവിക്കുന്നെന്ന് പലരും പറഞ്ഞിട്ട്, അതിനനുസാരമായി കാണുന്ന ഭർത്താവ് അവനെ അല്ലാഹ് അവന്റെ മുഖത്തേക്ക് നോക്കുകയില്ല. മനസ്സിലായോ? മനസ്സിലായോ? വിവരമുള്ളവരും, വിവരമുള്ളവരും ബോധമുള്ളവരും പറഞ്ഞു, നിന്റെ ഭാര്യയും പെൺമക്കളും ഹറാമിന്റെ വസ്ത്രമാണ് ധരിക്കുന്നത്, അവർക്ക് ദീനുമായിട്ട് ബന്ധമില്ല, അവര് നിസ്കാരമില്ല, നിന്റെ ഭാര്യ തലമറക്കാതെയാണ് നടക്കുന്നത് എന്ന് ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, ഇപ്പൊ ഈ സമാനൊക്കെ ഈ കാലമല്ല, അതൊക്കെ അങ്ങനെ നടക്കൂ എന്ന് പറഞ്ഞ ഭർത്താവ് റബ്ബ് നിന്റെ മുഖത്ത് നോക്കൂല. ദയ്യൂസ് എന്ന് പറയുന്നു, ദയ്യൂസ്. ഈ ഭർത്താവ് എന്ന് പറയുന്ന ആളുകൾ പറഞ്ഞു, നീ കോഞ്ഞാങ്ങണി ഞാൻ പറയാ, അതിപ്പോ അങ്ങനെയൊക്കെ അല്ലേ നടക്കുള്ളൂ. നിസ്സാരമായി കാണുന്നവൻ, ഭർത്താവിന് ഉത്തരവാദിത്വമുണ്ട്, വാപ്പയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്, മക്കളുടെ വേഷവിധാനത്തിൽ, അവരുടെ ഇസ്ലാമികപരമായ കാര്യത്തിൽ, അവരുടെ ജീവിതത്തിന്റെ വേഷവിധാനത്തിൽ ഭർത്താവിന് ഉത്തരവാദിത്വമുണ്ട്. അത് നിർവഹിക്കാത്തവൻ നാളെ പരലോകത്ത് പടച്ചിറപ്പവന്റെ മുഖത്ത് നോക്കില്ലെന്ന് നബിവായ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സഹോദരിമാരെ കൂടുതൽ ഞാൻ ഞെട്ടിപ്പരത്തി പറയുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ